എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്ലസ് വൺ കെമിസ്ട്രിയിലെ ഇക്വിലിബ്രിയം എന്നറിയപ്പെടുന്ന ചാപ്റ്ററിലെ നാല് പോയിന്റുകളാണ്. അതിൽ ഒന്നാമത്തെ പോയിന്റ്, അതിനുവേണ്ടി ഇവിടെ ഒരു സൊല്യൂഷൻ എടുത്തിട്ടുണ്ട്. ഈ സൊല്യൂഷന്റെ പ്രത്യേകത അതൊരു മിക്സ്ചറാണ്. ഒരു വീക്ക് ആസിഡായ അസറ്റിക് ആസിഡും അതിൻ്റെ അയണൈസിങ് ഹൈലി അയണൈസിങ് സോൾട്ടായ സോഡിയം അസറ്റേറ്റും ചേർന്നിരിക്കുന്ന ഒരു മിക്സ്ചർ. മറ്റൊരു സൊല്യൂഷൻ, ആ സൊല്യൂഷനകത്ത് ഇതുപോലെ തന്നെ ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ്, ഒരു വീക്ക് ബേസ് അമോണിയം ഹൈഡ്രോക്സൈഡ് എടുത്തിട്ടുണ്ട്. അത് കൂടാതെ അതിൻ്റെ ഹൈലി അയണൈസിങ് സോൾട്ടായ അമോണിയം ക്ലോറൈഡും എടുത്തിട്ടുണ്ട്. അപ്പൊ രണ്ട് സൊല്യൂഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. രണ്ട് സൊല്യൂഷൻ പൊതുവായി പറഞ്ഞാൽ അതിനകത്ത് രണ്ടിലും ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ് ഉണ്ട്, അതിന്റെ കൂടാതെ അതിന്റെ ഹൈലി അയണൈസിങ് സോൾട്ടും കൂടെ എടുത്തിട്ടുണ്ടെന്ന് ഓർമ്മിക്കുക. എങ്കിൽ ഈ ആദ്യത്തെ സൊല്യൂഷന്റെ പി എച്ച് വാല്യൂ 4.7 ആണ്. അത് സ്ലൈറ്റ്ലി അസിഡിക് ആയിരിക്കുന്ന ഒരു സൊല്യൂഷനാണ്. രണ്ടാമത്തെ സൊല്യൂഷന്റെ പി എച്ച് വാല്യൂ 9.25 ആണ്. അത് സ്ലൈറ്റ്ലി ബേസിക് ആയിരിക്കുന്ന ഒരു സൊല്യൂഷനാണെന്ന് നമുക്ക് അറിയാം. എങ്കിൽ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ആദ്യത്തെ സൊല്യൂഷനിലേക്ക് സാധാരണ ഒരു ആസിഡ് ആഡ് ചെയ്താൽ പി എച്ച് വാല്യൂ ഇവിടെ നിന്ന് കുറയണം, അല്ലെങ്കിൽ ബേസ് ആഡ് ചെയ്താൽ പി എച്ച് വാല്യൂ ഇവിടെ നിന്ന് കൂടണം, ഈ പറഞ്ഞ 4.75 നിന്ന് കൂടണം. പക്ഷേ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന മിക്സറിലേക്ക് സ്മോൾ എമൗണ്ട് ഓഫ് ആസിഡോ സ്മോൾ എമൗണ്ട് ആസിഡ് ആഡ് ചെയ്താൽ പി എച്ചിന് വ്യത്യാസം വരില്ല, 4.75 തന്നെയായിരിക്കും. അതുപോലെ തന്നെ സ്മോൾ എമൗണ്ട് ബേസ് ആഡ് ചെയ്താലും പി എച്ചിന് വ്യത്യാസം വരില്ലെന്ന് ഓർമ്മിക്കാം. അതുപോലെ തന്നെ ഇവിടെ നോക്കുന്ന സമയത്ത് ഈ സൊല്യൂഷനിലേക്കും ഞാനിവിടെ സ്മോൾ എമൗണ്ട് ഓഫ് ആസിഡ് ആഡ് ചെയ്താൽ പി എച്ചിന്റെ വാല്യൂ കുറയുന്നില്ല, അതേസമയം സ്മോൾ എമൗണ്ട് ബേസ് ആഡ് ചെയ്താൽ പി എച്ചിന്റെ വാല്യൂ കൂടുന്നുമില്ല. അങ്ങനത്തെ സൊല്യൂഷനാണ് ഇതെന്നും നമ്മൾ ഓർമ്മിക്കുക. ഇങ്ങനെ ഒരു സൊല്യൂഷനിലേക്ക് സ്മോൾ എമൗണ്ട് ഓഫ് ആസിഡ് ആഡ് ചെയ്താലോ സ്മോൾ എമൗണ്ട് ബേസ് ആഡ് ചെയ്താലോ പി എച്ചിന് വ്യത്യാസം വരാത്ത ഇതുപോലുള്ള സൊല്യൂഷനെ നമ്മൾ വിളിക്കുന്ന പേര്, നമ്മൾ ഇന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഒന്നാമത്തെ പോയിന്റ് അതാണ്, ബഫർ സൊല്യൂഷൻ എന്ന് പറയണം. ബഫർ സൊല്യൂഷൻ, ഓക്കെ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ പോയിന്റ് അതാണ്, ബഫർ സൊല്യൂഷൻ ആണ്. എന്താണ് ബഫർ സൊല്യൂഷൻ എന്ന് ചോദിച്ചാൽ, സൊല്യൂഷൻ വിച്ച് റെസിസ്റ്റ് ദി ചേഞ്ച് ഇൻ പി എച്ച് ഓൺ ദ അഡീഷൻ ഓഫ് സ്മോൾ എമൗണ്ട് ഓഫ് ആസിഡ് ഓർ സ്മോൾ എമൗണ്ട് ഓഫ് ബേസ് ആണെന്ന് പറയണം. ഒരു ബഫർ സൊല്യൂഷന് പൊതുവായ പ്രത്യേകത അതിനകത്ത് ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ് കാണും, അതുകൂടാതെ അതിന്റെ ഹൈലി അയണൈസിങ് സോൾട്ട് കാണും എന്ന് ഓർമ്മിച്ചു വേണം. അപ്പൊ എങ്കിൽ ഈ ആദ്യത്തെ ബഫർ സൊല്യൂഷന്റെ പ്രത്യേകത, ഇതിനെ നമുക്ക് പി എച്ച് വാല്യൂ 4.75 ഉള്ളത് കൊണ്ട് തന്നെ ഇത് അസിഡിക് ബഫർ എന്ന പേര് കൊണ്ട് പറയാം. അതുപോലെ തന്നെ രണ്ടാമത്തെ ടൈപ്പിനെ ബേസിക് ബഫർ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ബഫർ സൊല്യൂഷൻ എത്ര തരത്തിലുണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം, രണ്ട് തരത്തിലുണ്ട്, അസിഡിക് ബഫർ എന്നും ബേസിക് ബഫർ എന്നും രണ്ടായി നമുക്ക് ബഫർ സൊല്യൂഷൻ ക്ലാസിഫൈ ചെയ്യാം. അസിഡിക് ബഫറിന് എക്സാമ്പിൾ ചോദിച്ചാൽ മിക്സർ ഓഫ് അസറ്റിക് ആസിഡ് ആൻഡ് സോഡിയം അസെറ്റേറ്റ്, അതിന്റെ പി എച്ച് വാല്യൂ 4.75. ബേസിക് ബഫറിന് എക്സാമ്പിൾ ചോദിച്ചാൽ മിക്സർ ഓഫ് അമോണിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് അമോണിയം ക്ലോറൈഡ് എന്ന് പറയാം, അതിന്റെ പി എച്ച് വാല്യൂ 9.25 ആണെന്ന് ഓർമ്മിക്കുക. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് ബഫർ സൊല്യൂഷൻ എന്താണ്, അത് രണ്ട് തരത്തിലുണ്ട്. ബഫർ സൊല്യൂഷൻ പൊതുവായി കാണപ്പെടുന്നത് ഒരു വീക്ക് ഇലക്ട്രോലൈറ്റും അതിന്റെ സോൾട്ടുമാണ്. ബഫർ സൊല്യൂഷൻ രണ്ട് തരത്തിലുണ്ട്, അസിഡിക് ബഫറും ബേസിക് ബഫറും. അസിഡിക് ബഫറിന് എക്സാമ്പിൾ അസറ്റിക് ആസിഡും സോഡിയം അസറ്റേറ്റ് ചേർന്ന മിക്സറാണ്, അതിന്റെ പി എച്ച് വാല്യൂ നമുക്കറിയാം. ബേസിക് ബഫറിന് എക്സാമ്പിൾ ആയിട്ട് അമോണിയം ക്ലോറൈഡും അമോണിയം ഹൈഡ്രോക്സൈഡും ചേർന്ന മിക്സർ, അതിന്റെ പി എച്ചിനെ പറ്റി നമുക്കറിയാം. ഓക്കെ, അപ്പൊ ഇനി ഇങ്ങനെ ഈ ബഫർ സൊല്യൂഷനുള്ള പി എച്ച് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ഫോർമുല ഉണ്ട്, പി എച്ച് ഈക്വൽ ടു പി കെ പ്ലസ് ലോഗ് സോൾട്ട് കോൺസെൻട്രേഷൻ ഓഫ് സോൾട്ട് ഡിവൈഡഡ് ബൈ ആസിഡ് എന്ന് പറയുന്ന ഒരു ഫോർമുല. ബഫർ സൊല്യൂഷനിലുള്ള പി എച്ച് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫോർമുലയാണ്. ഈ ഫോർമുല അവതരിപ്പിച്ച രണ്ട് ശാസ്ത്രജ്ഞന്മാരാണ്, ഒരാള് ഹെൻഡേഴ്സൺ ആണ്, മറ്റൊരാള് ഹാസൽ ബാലാച്ച്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ ഇക്വേഷൻ അറിയപ്പെടുന്നത് ഹെൻഡേഴ്സൺ ഹാസൽ ബാലാച്ച് ഇക്വേഷന്റെ പേരിൽ അറിയപ്പെടുന്നു. ഇന്ന് നമ്മൾ പഠിച്ച രണ്ടാമത്തെ കാര്യം അതാണ്, എന്താണ് ഹെൻഡേഴ്സൺ ഹാസൽ ബാലാച്ച് ഇക്വേഷൻ എന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന ഫോർമുല പറയണം. അത് എന്തിനു വേണ്ടി ഉപയോഗിച്ചെന്ന് ചോദിച്ചാൽ പി എച്ച് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു, ബഫർ സൊല്യൂഷന്റെ പി എച്ച് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫോർമുലയാണ് ഹെൻഡേഴ്സൺ ഇക്വേഷന്റെ പേരിൽ അറിയപ്പെടുന്ന ഹെൻഡേഴ്സൺ
Hassel-Barrage equation എന്ന് ഓർമ്മിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ പഠിച്ചു. ഒന്നാമത്തെ കാര്യം ബഫർ സൊല്യൂഷനെ പറ്റി അറിയാം, അതിന്റെ ക്ലാസിഫിക്കേഷൻ അറിയാം, അതിന്റെ എക്സാമ്പിൾസ് അറിയാം. രണ്ടാമത്തെ കാര്യം ഹെൻഡേഴ്സൺ ഹാസൽ-ബാലാജ് ഇക്വേഷനെ പറ്റിയും അറിയാം. ശരി, ഇനി നമുക്ക് മൂന്നാമത്തെ കാര്യത്തിലേക്ക് വരാം. ആദ്യം സോപ്പ് എന്നറിയപ്പെടുന്ന സബ്സ്റ്റൻസ് സോഡിയം സ്റ്റിയറേറ്റ്. ഈ സോപ്പിന്റെ പ്രത്യേകത, സോപ്പിന്റെ ഒരു ഇക്വിലിബ്രിയം ഉണ്ട്, C17H35 COO- ആയിട്ടും Na+ ആയിട്ടും അത് സ്പ്രിറ്റ് ചെയ്യുന്നുണ്ട്. ശരി, ഇനി അടുത്ത ഈ സോപ്പിന്റെ ഇക്വിലിബ്രിയം, ഈ സോപ്പിന്റെ കാണപ്പെടുന്ന ഇക്വിലിബ്രിയം, ഇവിടെ ഉള്ള ആരുടെയെങ്കിലും കോൺസെൻട്രേഷൻ കൂട്ടിയാൽ ലേറ്റ് ചാറ്റർ പ്രിൻസിപ്പിൾ അനുസരിച്ച് ഈ ഇക്വിലിബ്രിയം ഫോർവേഡ് ആയിട്ട് ഷിഫ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ പ്രോഡക്റ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ആരുടെയെങ്കിലും കോൺസെൻട്രേഷൻ കൂട്ടിയാൽ ഈ പറഞ്ഞ ഇക്വിലിബ്രിയം ബാക്ക്വേർഡ് ആയിട്ട് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാനിവിടെ ചെയ്യുന്ന ഒരു ജോലി എന്ന് വെച്ചാൽ, ഈ സിസ്റ്റത്തിലേക്ക് ഞാൻ NaCl എന്നറിയപ്പെടുന്ന ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ആ NaCl എന്ന പ്രത്യേകത, NaCl ഈ സിസ്റ്റത്തിലേക്ക് Na+ Cl- ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ഇക്വിലിബ്രിയത്തിൽ Na+ എന്നറിയപ്പെടുന്ന അയോണിന്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്തു. ആ Na+ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് ഈ ഇക്വിലിബ്രിയം ബാക്കിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ബാക്കിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് സോപ്പ് അവിടെ പ്രിസിപ്പിറ്റഡ് ആയി പുറത്തു വരും. ഇങ്ങനെ സോപ്പ് പ്രിസിപ്പിറ്റഡ് ആയി പുറത്തു വരുന്നത്, ആ പ്രോപ്പർട്ടി നമ്മൾ വിളിക്കുന്ന പേര് സാൾട്ടിങ് ഔട്ട് ഓഫ് സോപ്പ് എന്ന് പറയാം. അതായത് സാൾട്ട് ആഡ് ചെയ്ത സമയത്ത് സോപ്പ് അവിടെ പ്രിസിപ്പിറ്റഡ് ആയി മാറിയെന്ന് പറയാം. അപ്പൊ ഇങ്ങനെ ഒരു 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 ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് ഒരു ഒരു സബ്സ്റ്റൻസിന്റെ ഇക്വിലിബ്രിയം ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ആ ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു പ്രത്യേകതയുണ്ട്, ഈ രണ്ടാൾക്കാരിലും കോമൺ ആയിട്ട് ഒരു അയോൺ അവിടെയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പ്രോപ്പർട്ടിയെ പൊതുവായി വിളിക്കുന്ന പേര് കോമൺ അയോൺ ഇഫക്റ്റ് എന്ന് പറയണം. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കുന്ന മറ്റൊരു പ്രോപ്പർട്ടി കോമൺ അയോൺ ഇഫക്റ്റ് ആണ്. അപ്പൊ ആ പേര് സൂചിപ്പിക്കും പോലെ തന്നെ കോമൺ ആയിട്ട് കാണുമ്പോൾ പൊതുവായി കാണപ്പെടുന്ന ഒരു അയോണിന്റെ ഇഫക്റ്റ് കൊണ്ട് ഒരു ഇക്വിലിബ്രിയം ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. പൊതുവായി കാണുന്ന ഒരു അയോണിന്റെ ഇഫക്റ്റ് കൊണ്ട് ലെറ്റ് ചാർജ് പ്രിൻസിപ്പിൾ അനുസരിച്ച് ഒരു ഇക്വിലിബ്രിയം ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് നമ്മൾ കോമൺ അയോൺ ഇഫക്റ്റ് എന്ന് പറയുന്നത്. അതിന്റെ ഏറ്റവും പ്രശസ്തമായ ഒരു എക്സാമ്പിളാണ് കാണിച്ചിരിക്കുന്നത്, സോൾട്ടിങ് ഔട്ട് ഓഫ് സോപ്പ്. അത് നിങ്ങൾ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് ചോദിച്ചാൽ, ആദ്യം സോപ്പിന്റെ ഇക്വിലിബ്രിയം പറയണം, എന്നിട്ട് ആ സോപ്പിന്റെ ഇക്വിലിബ്രിയത്തിലേക്ക് നമ്മൾ NaCl ആഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു കോമൺ അയോൺ ഉണ്ടാകുന്നുണ്ട്. ആ കോമൺ അയോൺ Na+ ആണ്. അപ്പൊ ഈ സിസ്റ്റത്തിൽ, ഈ ഇക്വിലിബ്രിയത്തിൽ Na+ കോൺസെൻട്രേഷൻ കൂടി, പ്രോഡക്റ്റിൽ ഒരാളുടെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം സ്വാഭാവികമായിട്ട് നേച്ചറൽ പ്രിൻസിപ്പിൾ അനുസരിച്ച് ഇക്വിലിബ്രിയം ബാക്കിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. ബാക്കിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന അവിടെ സോപ്പ് പ്രിസിപ്പിറ്റേറ്റ് ആയിട്ട് കട്ടയായിട്ട് പുറത്തോട്ട് പോയെന്ന് പറയണം. ഓക്കെ, അപ്പൊ ഇങ്ങനെ കോമൺ അയോൺ ഇഫക്റ്റ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ ഇന്ന് നമ്മൾ മൂന്ന് കാര്യങ്ങൾ ഇതുവരെ പഠിച്ചു. ആദ്യം പറഞ്ഞത് ബഫർ സൊല്യൂഷനെ പറ്റിയാണ്, രണ്ടാമത് ഹെൻഡേഴ്സൺ ഹാസൽ-ബാലാജ് ഇക്വേഷനെ പറ്റി പറഞ്ഞു, മൂന്നാമത് കോമൺ അയോൺ ഇഫക്റ്റിനെ പറ്റി സംസാരിച്ചു. ഇനി അവശേഷിക്കുന്നത് ഒരു ചെറിയ കമ്പാരിസൺ. നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് HF ആണോ മോർ അസിഡിക്, HCl ആണോ, HBr ആണോ, HI ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്കറിയാം അവിടെ ഏറ്റവും എളുപ്പത്തിൽ ഹൈഡ്രജൻ ലിബറേറ്റ് ചെയ്യാൻ കഴിയുന്നത് കൂടെ വലിയ ആളുള്ള ഏറ്റവും എളുപ്പത്തിൽ ഹൈഡ്രജൻ ലിബറേറ്റ് ചെയ്യാൻ കഴിയുന്നത് ഇപ്പോൾ HF എന്ന് പറയുമ്പോഴത്തേക്ക് HCl കൂടെ ക്ലോറിൻ ഉണ്ട്. HCl എന്ന് വെച്ചാൽ H കൂടെ ക്ലോറിൻ ഉണ്ട്. നമുക്കറിയാം ക്ലോറിൻ. അടുത്ത HBr, HI, ക്ലോറിൻ ബ്രോമിനായി. അപ്പൊ ഇതിൽ വലിയ ആളെന്ന് വെച്ചാൽ I ആണ്. അപ്പൊ I യുടെ പ്രത്യേകത, എച്ചിനെ കൂടെ കോർഡിനേറ്റിന് വലിയ പ്രയാസമാണ്. വലിയ ആളിന് ആ ചെറിയ എച്ചിനെ കൂടെ കോർഡിനേറ്റിന് കഴിയുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ HI എളുപ്പത്തിൽ H+ കളയുന്നുണ്ട്. അങ്ങനെ എളുപ്പത്തിൽ H+ കളയുന്ന ആളിനെ നമ്മൾ എളുപ്പത്തിൽ അസിഡിക് എന്ന് പറയുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിന്റെ ഉത്തരം ഈ പറഞ്ഞിരിക്കുന്ന നാല് ആൾക്കാരിൽ വെച്ച് ആരാണ് കമ്പാരിറ്റീവ്ലി അസിഡിക് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഉത്തരം എളുപ്പത്തിൽ H+ കളയുന്ന HI ആണ് മോർ അസിഡിക് എന്ന് പറയണം. അതിനുവേണ്ടി നമ്മൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉപയോഗിച്ച വാക്ക് ഏതെന്ന് ചോദിച്ചാൽ സൈസ് വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ അസിഡിക് സ്ട്രെങ്തിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സിൽ ഒരൈറ്റം സൈസ് ഓഫ് ആറ്റം ആണെന്ന് പറയണം. അപ്പൊ നമ്മൾ അടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം അതാണ്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് അസിഡിക് സ്ട്രെങ്ത് ചോദിച്ചാൽ ഒന്നാമത്തെ പോയിന്റ് സൈസ് ഓഫ് ആറ്റം എന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. കൂടെ ഹൈഡ്രജന്റെ കൂടെ വരുന്ന ആറ്റത്തിന്റെ സൈസ് കൂടുന്നതനുസരിച്ച് ഹൈഡ്രജനെ അക്കോമഡേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ ഹൈഡ്രജനെ കളയുന്നു, അങ്ങനെ അസിഡിക് സ്ട്രെങ്ത് കൂടുന്നു എന്ന് പറയാം. ഇനി രണ്ടാമത്തെ കാര്യം CH4, NH3, H2O, HF, ഈ നാല് പേരിൽ സൈസ് വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഈ ഹൈഡ്രജനെയാണ് പിടിച്ചു നിർത്താൻ പ്രയാസം. ഇവിടെയാണോ ഈ ഹൈഡ്രജൻ ആണോ ഈ ഹൈഡ്രജൻ ആണെന്ന് ചോദിച്ചാൽ എളുപ്പത്തിൽ നമുക്ക് അവിടെ കമ്പാരിറ്റീവ്ലി കളയാൻ പറ്റുന്നത് HFനാണെന്ന് ഓർമ്മിക്കുക. കാരണം
അവിടെ സൈസ് വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. കാരണം കാർബണും നൈട്രജനും ഓക്സിജനും ഒക്കെ ഒരേ പീരീഡിൽ വരുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ സൈസ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്നില്ല. പകരം ഇലക്ട്രോ നെഗറ്റിവിറ്റി വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഹൈഡ്രജന്റെ കൂടെ വരുന്ന ആൾക്കാരുടെ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുന്നതനുസരിച്ച് ഹൈഡ്രജനെ എളുപ്പത്തിൽ ലിബറേറ്റ് ചെയ്യുന്നുണ്ട്. എളുപ്പത്തിൽ ലിബറേറ്റ് ചെയ്യുന്ന വെച്ചാൽ അവിടെ ആസിഡ് സ്ട്രെങ്ത് കൂടുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇതാണ് ഈ നാലിലും കമ്പാരിറ്റീവ് ആസിഡിക്ക് എച്ച് എഫ് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് ആ പോയിന്റുകൾ ഒന്നുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അപ്പൊ നമ്മുടെ നാല് ഹെഡിങ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തത് ബഫർ സൊല്യൂഷൻ, രണ്ടാമത്തെ ഹെഡിങ് ഹെൻഡേഴ്സൺ ഹസൽ ബാലാജ് ഇക്വേഷൻ, മൂന്നാമത് കോമൺ അയോൺ ഇഫക്റ്റ്, നാലാമത്തത് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് അസിഡിക് സ്ട്രെങ്ത്. ഇവിടെ അങ്ങോട്ട് പോവാം. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് അസിഡിക് സ്ട്രെങ്ത് എന്ന് ചോദിച്ചാൽ രണ്ട് പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്യണം. ഒന്നാമത്തത് സൈസ് ഓഫ് ആറ്റം, രണ്ടാമത്തത് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഓഫ് ആറ്റം. അതായത് ഹൈഡ്രജന്റെ കൂടെ ചേർന്നിരിക്കുന്ന ആറ്റത്തിന്റെ സൈസ് കൂടുന്നതനുസരിച്ച് എച്ച് പ്ലസിനെ എളുപ്പത്തിൽ ലിബറേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അസിഡിക് സ്ട്രെങ്ത് കൂടുന്നു. അതിന് എക്സാമ്പിളാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഹൈഡ്രജന്റെ കൂടെ ഇരിക്കുന്ന ആറ്റത്തിന്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുന്നതനുസരിച്ച് ഇലക്ട്രോണിനെ ബോണ്ടിലുള്ള ഇലക്ട്രോൺ അട്രാക്ട് ചെയ്യുന്നത് കൊണ്ട് എളുപ്പത്തിൽ എച്ച് പ്ലസിനെ ഡിപറേറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഹൈഡ്രജന്റെ കൂടെ ഇരിക്കുന്ന ആൾക്കാരുടെ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുന്നതനുസരിച്ചും അസിഡ് സ്ട്രെങ്ത് കൂടുന്നു. ഓക്കെ, അപ്പോൾ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് അസിഡ് സ്ട്രെങ്ത് എന്ന് ചോദിച്ചാൽ രണ്ട് പോയിന്റ് പറയണം. ഒന്ന് സൈസ് ഓഫ് ആറ്റം, മറ്റൊന്ന് ഇലക്ട്രോ നെഗറ്റിവിറ്റി. സൈസ് ഓഫ് ആറ്റം ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അസിഡ് സ്ട്രെങ്ത് കൂടുന്നു, ഇലക്ട്രോ നെഗറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അസിഡ് സ്ട്രെങ്ത് കൂടുന്നു എന്ന് ഓർമ്മിക്കാം. ഇപ്പുറത്തോട്ട് വന്നാൽ കോമൺ അയോൺ ഇഫക്റ്റ്. ഈ കോമൺ അയോൺ ഇഫക്റ്റിന്റെ പ്രത്യേകത, കോമൺ അയോൺ ഇഫക്റ്റിന്റെ എക്സാമ്പിൾ ആയിട്ട് സാൾട്ടിങ് ഔട്ട് ഓഫ് സോപ്പ്, സോൾട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് സോപ്പ് പ്രസിപിറ്റേറ്റ് എന്നൊരു എക്സാമ്പിൾ ഉപയോഗിക്കുക. ഒരു കോമൺ അയോണിന്റെ പ്രസൻസ് കൊണ്ട് ഇക്വിലിബ്രിയം ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന ആ പ്രോപ്പർട്ടിയെ നമ്മൾ കോമൺ അയോൺ ഇഫക്റ്റ് എന്ന് പറയാം. പിന്നെ പറഞ്ഞത് ബഫർ സൊല്യൂഷൻ. ബഫർ സൊല്യൂഷൻ എന്ന് വെച്ചാൽ സൊല്യൂഷൻ റെസിസ്റ്റ് ദ ചേഞ്ച് ഇൻ പി എച്ച് ഓൺ ദ അഡീഷൻ ഓഫ് സ്മോൾ എമൗണ്ട് ഓഫ് ആസിഡ് ഓർ ബേസ്. അതിന് എക്സാമ്പിൾ ആയിട്ട് രണ്ട് കാറ്റഗറി ഉണ്ട്, അസിഡിക് ബഫറും ബേസിക് ബഫറും ഉണ്ട്. അസിഡിക് ബഫറിന് എക്സാമ്പിൾ അറിയാം, ബേസിക് ബഫറിന് എക്സാമ്പിൾ അറിയാം. അതിന്റെ വാല്യൂസ് നമുക്ക് ഒൻപേർഡ് ക്വസ്റ്റിനായിട്ട് ചോദിച്ചാൽ പറയാനും അറിയാം. നമ്മുടെ ബ്ലഡ് എന്നുള്ളത് ഇതുപോലെ ഒരു ബഫർ സൊല്യൂഷൻ ആണെന്ന് കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. ഒൻപേർഡ് ക്വസ്റ്റിനായിട്ട് വേണമെങ്കിൽ അത് ചോദിക്കാം. ബ്ലഡ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ബഫർ സൊല്യൂഷൻ എന്ന് കൂടെ ഓർമ്മിക്കാം. ഇനി ബഫർ സൊല്യൂഷന്റെ പ്രത്യേകിച്ച് അസിഡിക് ബഫറിന്റെ പി എച്ച് വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഹെൻഡേഴ്സൺ ഹസൽ ബാലാജ് ഇക്വേഷൻ ഉപയോഗിക്കുന്നത് പറയണം. ആ ഇക്വേഷൻ കൂടെ നമ്മളവിടെ പഠിച്ച് പറയാം. നമുക്ക് അപ്പം ഇത്രയും കാര്യങ്ങൾ, ഈ നാല് കാര്യങ്ങളും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. നല്ലവണ്ണം പഠിക്കാം, പിന്നെ എഴുതി എഴുതി പഠിക്കാം. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം.